സംസ്ഥാനത്ത് കോവിഡ് മരണം കൂടുന്നു. ആദ്യം പ്രധാനമാണ് സംസ്ഥാനത്ത് 5 കോവിഡ് മരണം കൂടി. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, കോട്ടയം ജില്ലകളിൽ മരണം. 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് മരണശേഷം. സമ്പർക്ക വ്യാപനം തടയാൻ കൂടുതൽ നിയന്ത്രണങ്ങൾ. കാസർഗോഡ് ചെങ്കളയിൽ വിവാഹത്തിൽ പങ്കെടുത്തവർക്ക് രോഗം ബാധിച്ചതിൽ ഗൃഹനാഥനെതിരെ കേസ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് സമ്പൂർണ്ണ ലോക്ഡൌൺ. सभी देशवासियों की तरफ से हमारे इन वीर जवानों के साथ साथ उन वीर माताओं को भी नमन करता हूं. कारगिल विजय दिवस धीर सैनिक अनुस्मरी राज्यम इंड्य सौहृद पाकिस्तान पिन्नी कुत्ती प्रधानमंत्री वेल अतिजीवि विजय तुम राज्य सैनिक कड़पुन राजनाथ सिंह डेल्ही द्रास युद्ध स्मारक सैनिक आदर രാജ്യത്തെ കഴിഞ്ഞ 24 മണിക്കൂറിലും കോവിഡ് ബാധിതർ 600,000-ത്തിനടുത്ത്. 705 മരണം. അൺലോക്ക് 3-ലും സ്കൂളുകളും മെട്രോ സർവീസും ഉണ്ടാവില്ല. കോവിഡ് പ്രതിരോധത്തെ മറ്റൊരു യുദ്ധമായി കാണണമെന്ന് പ്രധാനമന്ത്രി. കടത്തിയ സ്വർണത്തിൽ 100 കിലോയോളം മഹാരാഷ്ട്രയിലെ ആഭരണ നിർമ്മാണ കേന്ദ്രത്തിൽ എത്തിച്ചെന്ന് കണ്ടെത്തൽ. ശിവശങ്കറിനെ പരിചയമില്ലെന്ന് പ്രതി റമീസ്. ഗഡ്മാൻ ജയ്ഘോഷിനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. ശിവശങ്കറിനെ NIA വീണ്ടും ചോദ്യം ചെയ്യുന്നത് നാളെ. പിണറായി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം പാസാക്കിയിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ജനങ്ങൾക്ക് ഈ സർക്കാരിൽ വിശ്വാസമില്ല. അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങിത്താഴുന്ന ഒരു ഗവൺമെന്റാണിത്. സ്വപ്ന സുരേഷിനെ ഒളിവിൽ പോകാൻ കേരള പോലീസ് മുഖ്യമന്ത്രിയുടെ അറിവോടെ സഹായിച്ചെന്ന് ചെന്നിത്തല. ജുഡീഷ്യൽ അന്വേഷണത്തിനെങ്കിലും തയ്യാറാകാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ്. BJP അജണ്ട നടപ്പാക്കുന്നുവെന്ന് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച കോടിയേരിക്ക് മാനസിക നില തെറ്റിയെന്ന് മറുപടി. ചെന്നിത്തലയുടെ പ്രതികരണം മാതൃഭൂമി ന്യൂസ് ചോദ്യം ഉത്തരത്തിൽ. ഇടുക്കി പരുന്തുംപാറയിലെ ഭൂമി തട്ടിപ്പിന് കൂട്ടുനിന്ന റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. 3 ഉദ്യോഗസ്ഥർക്കെതിരായി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ്. വിജിലൻസ് റിപ്പോർട്ട് പരിഗണിച്ച് ഭൂമിയുടെ പട്ടയം റദ്ദാക്കി. സംസ്ഥാനത്ത് 5 കോവിഡ് മരണം കൂടി. കാസർഗോഡ്, മലപ്പുറം, തൃശൂർ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിലാണ് മരണം. പാലക്കാട് നിരീക്ഷണത്തിലുള്ള മുൻ സൈനികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറത്ത് തിരൂരങ്ങാടി സ്വദേശി അബ്ദുൽ ഖാദറാണ് മരിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ന്യൂമോണിയയും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ഉണ്ടായിരുന്നു. എവിടെ നിന്നാണ് കോവിഡ് ബാധിച്ചത് എന്നതിൻ്റെ ഉറവിടം വ്യക്തമല്ല. കാസർഗോഡ് കുമ്പള അരിക്കാടി സ്വദേശി അബ്ദുൽ റഹ്മാൻ മരിച്ചു. ഒരാഴ്ച മുൻപാണ് സ്വകാര്യ ആശുപത്രിയിൽ മറ്റ് അസുഖങ്ങളുമായി അഡ്മിറ്റായത്. ഇതിനിടയിൽ കോവിഡ് സ്ഥിരീകരിച്ചു. തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇരിഞ്ഞാലക്കുട സ്വദേശി വർഗീസാണ് തൃശൂരിൽ മരിച്ചത്. റിട്ടയർഡ് KSEB ജീവനക്കാരനായിരുന്നു. വർഗീസിന്റെ ഭാര്യയും മകനും കോവിഡ് ബാധിച്ച് ചികിത്സയിലാണ്. കോട്ടയത്ത് കഴിഞ്ഞ ദിവസം മരിച്ച ചുങ്കം സ്വദേശി ഔസഫ് ജോർജിനും കോഴിക്കോട് ഇന്നലെ മരിച്ച ഷാഹിദയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഷാഹിദയുടെ അമ്മ റുഖ്യബി കോവിഡ് ബാധിച്ച് വെള്ളിയാഴ്ച മരിച്ചിരുന്നു. പാലക്കാട് നിരീക്ഷണത്തിലിരിക്കുന്ന മുൻ സൈനികനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. ഷൊർണൂർ സ്വദേശി ജിത്തുകുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 14,00,000-ത്തിലേക്ക്. 24 മണിക്കൂറിടെ 48,661 പുതിയ കേസുകളും 705 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. അൺലോക്ക് 3-ലും സ്കൂളുകളും മെട്രോ സർവീസും തുറക്കില്ല. രാജ്യത്തെ രോഗമുക്തി നിരക്ക് മറ്റുള്ളവരെക്കാൾ ഉയർന്ന നിലയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 13,85,522 ഉയർന്നു. മരണസംഖ്യ 32,063. 2 ദിവസത്തിൽ 100,000-ത്തോളം കേസുകൾ എന്ന തോതിലാണ് രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത്. കോവിഡ് പരിശോധനകളുടെ എണ്ണത്തിൽ രാജ്യത്ത് ഗണ്യമായ വർധനവുണ്ടായി. കഴിഞ്ഞ ദിവസം 442,263 പരിശോധനകൾ നടന്നു. അതിനിടെ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്ന അൺലോക്ക് 3-ൽ സ്കൂളുകൾക്കും മെട്രോ ട്രെയിൻ സർവീസിനുമുള്ള നിയന്ത്രണം തുടരും. നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകും. മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ചർച്ചയിൽ നിയന്ത്രണങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാകും. മരണനിരക്ക് കുറച്ച് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. എന്നാൽ കോവിഡ് ഭീഷണി ഒഴിഞ്ഞിട്ടില്ലെന്നും മൻ കി ബാത്തിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഭാരത് അപ്നെ ലാഖോ ദേശവാസിയോ കാ ജീവൻ ബച്ചാനേ മേ സഫൽ ഭീ റഹാ ഹൈ ലേക്കിൻ സാഥിയോ കൊറോണ കാ ഖത്രാ ടളാ നഹീ ഹൈ. രോഗവ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ ത്രിപുരയിൽ 3 ദിവസത്തെ ലോക്ഡൌൺ തിങ്കളാഴ്ച മുതൽ നടപ്പിലാക്കും. രാജസ്ഥാനിൽ കോവിഡ് പരിശോധനയ്ക്ക് ആധാർ കാർഡ് നിർബന്ധമാക്കി.
കേന്ദ്ര പോലീസ് സേനയിൽ ഇതുവരെ 10,000-ൽ അധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അതിനിടെ ഓഗസ്റ്റ് 5 വരെ ഹനുമാൻ മന്ത്രം ഉരുവിട്ടാൽ ലോകത്തു നിന്ന് തന്നെ കൊറോണ തുളച്ചു നീക്കപ്പെടുമെന്ന് ബിജെപി എംപി പ്രഗ്യാ സിംഗ് താക്കൂർ അവകാശപ്പെട്ടു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. കോഴിക്കോട് 3 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ്. സമ്പർക്ക രോഗികളുടെ എണ്ണം കൂടിയതോടെ സമ്പൂർണ്ണ ലോക്ക്ഡൌണിലാണ് കോഴിക്കോട് ജില്ല. നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതിനിടെയാണ് കോഴിക്കോട് കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. 2 നഴ്സുമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ തിരുവള്ളൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം താൽക്കാലികമായി അടച്ചു. വടകരയിലെ കൊറോണ കെയർ സെന്ററിലെ ജീവനക്കാരനും കോവിഡ് സ്ഥിരീകരിച്ചു. മുടക്കല്ലൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഫാർമസിസ്റ്റിന് രോഗം സ്ഥിരീകരിച്ചതോടെ ആശുപത്രി ജീവനക്കാരായ 30 പേരോട് നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശിച്ചു. വടകര നാദാപുരം മേഖലകളിൽ സമ്പർക്ക രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ജില്ലയിൽ 14 പഞ്ചായത്തുകൾ പൂർണ്ണമായും അടച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ 24 ഡിവിഷനുകളും കണ്ടെയ്ൻമെന്റ് സോണുകളായി. കോവിഡ് നിയന്ത്രിക്കാൻ ജില്ലയിൽ ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ്. പോലീസ് പരിശോധന ശക്തമാക്കുകയാണ്. സമൂഹ വ്യാപനത്തെക്കുറിച്ചുള്ള ആശങ്ക ശക്തമാണ്. അതുകൊണ്ട് തന്നെ വിവിധ സോണുകളാക്കി തിരിച്ചുള്ള അടച്ചിടൽ നടപടികളടക്കം ആലോചിക്കുകയാണ് ജില്ലാ ഭരണകൂടം. അരുൺ നിലമ്പൂരിനൊപ്പം കെ മധു, മാതൃഭൂമി ന്യൂസ്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് വിവാഹം നടത്തിയ വധുവിന്റെ പിതാവിനെതിരെ കേസെടുത്തു. കാസർഗോഡ് ചെങ്കളയിലെ അബൂബക്കറിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ശനിയാഴ്ച ചെങ്കളയിലെ അബൂബക്കറിന്റെ വീട്ടിൽ വെച്ചായിരുന്നു മകളുടെ വിവാഹം നടത്തിയത്. ചടങ്ങിൽ പങ്കെടുത്തവരിൽ 125 പേരുടെ പരിശോധന നടത്തിയതിൽ 43 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പകർച്ചവ്യാധി തടയൽ നിയമപ്രകാരമാണ് കേസെടുത്തത്. അബൂബക്കറിനും രോഗം ബാധിച്ചു. കാർഗിൽ ധീരസ്മരണയുടെ 21 വർഷം. Kargil Vijay Divas 21 brought to you by Kairali TMD Steel Bars. Indian soldiers, our pride. Kairali TMD, the choice of a lifetime. കാർഗിലിൽ അതിർത്തി കടന്നെത്തിയ ശത്രുവിനെ തുരത്തി ഇന്ത്യ നേടിയ ഐതിഹാസിക വിജയത്തിന് ഇന്ന് 21 വയസ്സ്. 3 മാസത്തോളം നീണ്ട ചരിത്ര പോരാട്ടത്തിൽ പാക് സൈന്യത്തെ തുരത്തി വിജയക്കൂടി നാട്ടുമ്പോൾ ഇന്ത്യക്ക് നഷ്ടമായത് 527 ധീരയോദ്ധാക്കളെയാണ്. അഭിമാന വിജയം ആഘോഷിക്കുന്നതോടൊപ്പം ധീര രക്തസാക്ഷികൾക്ക് ആദരമർപ്പിക്കുകയാണ് ഇന്ന് രാജ്യം. ഭീകരവാദികളുടെ പ്രജന്യവേഷമണിഞ്ഞ് പർവേസ് മുഷറഫിന്റെ കിങ്കരന്മാരെത്തി. 1999 കൊടും ശൈത്യത്തിൽ ഇന്ത്യ സൈനികരെ പിൻവലിച്ച തക്കം നോക്കി. ഇന്ത്യൻ മണ്ണ് കയ്യേറി ഓപ്പറേഷൻ ബാദർ നടപ്പാക്കാൻ നിയന്ത്രണ രേഖ മറികടന്ന കിലോമീറ്ററുകൾ ശത്രുവെത്തി. താഷീനങ്ക്യാൽ എന്ന ആട്ടിടയിൽ നിന്നും പാകിസ്ഥാന്റെ നീചനീക്കം ഇന്ത്യൻ സൈന്യം അറിഞ്ഞു. ഓപ്പറേഷൻ വിജയ്, പാക് ദുസ്സാഹസത്തിന് മറുപടി നൽകാൻ ഇന്ത്യൻ സൈന്യം രംഗത്ത്. കാലാവസ്ഥയും ഭൂപ്രകൃതിയും എതിരുനിന്നിടത്ത് ധീരസൈനികർ കരളുറപ്പുകൊണ്ട് നേടി. ജൂൺ 19 തോലോലിംഗിലെ ആക്രമണം മുതൽ ജൂലൈ 4 പുലർച്ചെ ടൈഗർ ഹിൽസിന് മുകളിൽ ത്രിവർണ പതാക ഉയർത്തും വരെ നിർണായകം. ഇന്ത്യൻ സൈന്യത്തിന്റെ വീര്യമറിഞ്ഞ പാക് പട പിന്തിരിഞ്ഞോടി. അവർക്ക് ഈ നുഴഞ്ഞു കയറി ഇരുന്ന സ്ഥലമെല്ലാം വെക്കേറ്റ് ചെയ്ത് തന്നെ വന്നു. അങ്ങനെ ്ർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിൽ രക്തസാക്ഷികൾ തലമുറകൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അകാരണമായ ശത്രുത പാകിസ്ഥാന്റെ ശീലമാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു.
കാർഗിൽ രക്തസാക്ഷികൾക്ക് ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടി ആരംഭിച്ചത്. കാർഗിൽ യുദ്ധം രാജ്യം ഒരിക്കലും മറക്കില്ല. സൈനികരുടെ ജീവത്യാഗം വരും തലമുറകൾക്ക് പ്രചോദനമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അകാരണമായ ശത്രുത പാകിസ്ഥാന് ശീലമാണ്. പിന്നിൽ നിന്നും കുത്തിയ പാകിസ്ഥാനെ കാർഗിലിൽ ഇന്ത്യ തുരത്തി. പാകിസ്ഥാനെ ബഡേ ബഡേ മൻസൂബെ പാൽക്കർ ഭാരത് കി ഭൂമി ഹത്യാനെ ഓർ അപ്നെ യഹാ ചൽ രഹേ ആന്തരിക് കലഹ സേ ധ്യാൻ ഭട്കാനെ കോ ലേക്കർ ദുസാഹസ് കിയാ ഥാ. ഭാരത് തബ് പാകിസ്ഥാൻ സേ അച്ഛേ സംബന്ധോ കേ ലിയേ പ്രയാസരത് ഥാ. സൈനികരുടെ വീരകഥകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി യുവാക്കളോട് ആഹ്വാനം ചെയ്തു. കോവിഡുമായുള്ള പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്നും ലക്ഷക്കണക്കിന് പൗരന്മാരുടെ ജീവൻ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിലെ രോഗമുക്തി നിരക്ക് മറ്റു രാജ്യങ്ങളെക്കാൾ മികച്ചതാണെന്നും ജനങ്ങൾ ജാഗ്രത തുടരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ എറണാകുളത്തു നിന്നും വിനായക് ഉൾപ്പെടെ വിദ്യാർത്ഥികളുമായി മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 21-ാം വാർഷിക ദിനത്തിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ അനുസ്മരിക്കുകയാണ് രാജ്യം. പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും സൈനിക മേധാവികളും ഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. സമീപകാല ചരിത്രത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളികളെ നേരിട്ട് വിജയം വരിച്ച സൈനികരെ അഭിവാദ്യം ചെയ്യുന്നുവെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. കോവിഡിന്റെ മഹാവ്യാപനത്തിൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും കാർഗിൽ യുദ്ധവിജയത്തിന്റെയും ധീരരക്തസാക്ഷിത്വങ്ങളുടെയും വീരസ്മരണയിലാണ് രാജ്യം. രാവിലെ 9-ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തും 3 സൈനിക മേധാവികളും പ്രതിരോധമന്ത്രിയെ അനുഗമിച്ചു. സമീപകാല ലോകചരിത്രത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളികളെ അതിജീവിച്ച് നേടിയ വിജയമാണ് കാർഗിലിലേതെന്ന് പ്രതിരോധമന്ത്രി പറഞ്ഞു. കാർഗിൽ വിജയ ദിവസ് കേവല എക് ദിൻ നഹി ഹൈ ബൽക്കി ഇസ് ദേശ് കെ സൈനികോ കെ പരാക്രം ഓർ ശൗര്യ കാ യഹ് വിജയോത്സവ് ഹൈ. ദ്രാസിലെ കാർഗിൽ സ്മാരകത്തിൽ നടന്ന ചടങ്ങുകൾക്ക് കരസേനയുടെ ഉത്തരമേഖലാ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ വൈ കെ ജോഷി നേതൃത്വം നൽകി. ഇന്ത്യൻ സൈനികരുടെ ധർമ്മവീര്യത്തിന്റെയും ധീരതയുടെയും പ്രതീകമാണ് കാർഗിൽ വിജയമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുസ്മരിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെയുള്ള പരിപാടികൾ ഇത്തവണ ഒഴിവാക്കി. വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര സർക്കാർ ഓൺലൈൻ ക്വിസ് മത്സരം നടത്തി. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കാർഗിൽ അനുസ്മരണ ചടങ്ങുകൾ നടന്നത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ NIA എം ശിവശങ്കറിനെ നാളെയാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. കൊച്ചിയിൽ വെച്ചാണ് നിർണായകമായ ചോദ്യം ചെയ്യൽ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പോലീസ് ക്ലബിൽ വെച്ച് എം ശിവശങ്കറിനെ NIA ചോദ്യം ചെയ്തിരുന്നു. 5 മണിക്കൂറായിരുന്നു ചോദ്യം ചെയ്യൽ നീണ്ടത്. അതിനുശേഷമാണ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ NIA നിർദ്ദേശിച്ചത്. കൊച്ചി ഓഫീസിലെത്താനാണ് NIA നോട്ടീസ്. ചോദ്യം ചെയ്യലിനായി എം ശിവശങ്കർ നാളെ NIA ഓഫീസിൽ ഹാജരാകും. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ ശിവശങ്കർ സഹായിച്ചിട്ടുണ്ടോ എന്നാണ് NIA അന്വേഷിക്കുന്നത്. ഇത് സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചാൽ ശിവശങ്കറിനെ പ്രതി ചേർക്കും. സർക്കാരിനിത് വലിയ രാഷ്ട്രീയ സമ്മർദ്ദവുമാകും. മറിച്ചാണെങ്കിൽ എം ശിവശങ്കറിനും സർക്കാരിനും ആശ്വസിക്കാം. നാളത്തെ കൊച്ചിയിലെ ചോദ്യം ചെയ്യൽ എം ശിവശങ്കറിനും സംസ്ഥാന സർക്കാരിനും ഒരുപോലെ നിർണായകമാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ ബംഗളൂരുവിൽ എത്തിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേരള പോലീസാണ് സ്വപ്നയെ ബംഗളൂരുവിൽ എത്തിച്ചത്. സ്വപ്നയുടെ നിയമനവും മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ്. പ്രതികളെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നും രമേശ് ചെന്നിത്തല മാതൃഭൂമി ന്യൂസിന്റെ ചോദ്യം ഉത്തരത്തിൽ പറഞ്ഞു. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന തിരുവനന്തപുരത്ത് നിന്ന് ഈ പ്രതികൾ ബാംഗ്ലൂരിലെത്തിയത് എങ്ങനെ ഞാൻ ആരോപിക്കുന്നു? കേരള പോലീസിൻ്റെ സഹായത്തോടുകൂടി തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു CBI അന്വേഷണം വേണമെന്ന് ഞങ്ങൾ പറയുന്നത്. അല്ല, ഈ കേരള പോലീസിന് ഇക്കാര്യത്തിൽ വലിയൊരു താല്പര്യമുണ്ടാകാൻ കാര്യമില്ല. അപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരം, അതാണല്ലോ പ്രശ്നം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെ വല്ല സംശയമുണ്ടോ കാര്യത്തിൽ? മുഖ്യമന്ത്രി അറിയാതെ കേരള പോലീസ് ചലിക്കുമോ? ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരാളാണ്. എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന മുഴുവൻ സംഭവങ്ങളും ഓരോ മിനിറ്റിലും കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും നടക്കുന്ന ഏതൊരു സംഭവവും ആഭ്യന്തരമന്ത്രി അറിഞ്ഞിരിക്കണം. ആഭ്യന്തരമന്ത്രി അറിഞ്ഞിരിക്കും.
ജുഡീഷ്യൽ അന്വേഷണത്തിനെങ്കിലും തയ്യാറാവാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിച്ചത്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഉമ്മൻചാണ്ടി കാണിച്ച ധൈര്യം പിണറായി വിജയനുണ്ടോയെന്നും ചെന്നിത്തല ചോദിച്ചു. സോളാർ കേസിന്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കട്ടെ, സി ബി ഐ വേണ്ടാന്ന് വെക്കാം. സി ബി ഐ ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തയ്യാറുണ്ടോ അന്വേഷണത്തിന്? തയ്യാറേ. ഇപ്പം അദ്ദേഹം ചെയ്യുന്നത് എന്താ? ചീഫ് സെക്രട്ടറി അന്വേഷണത്തിന് വെക്കുന്നു. ആര് വിശ്വസിക്കും ഈ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്? ആർക്ക് വിശ്വാസമുണ്ടാകും? മുഖ്യമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥന്മാർക്കും ഓഫീസിനുമെതിരായി ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? എന്ത് വിശ്വാസ്യതയാണ് അന്വേഷണത്തിനുള്ളത്? അതുകൊണ്ട് ഒരു സ്വതന്ത്ര ഏജൻസി എന്നുള്ള നിലയിൽ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സി ബി ഐ അന്വേഷിക്കണം. ഇനി അത് വേണ്ട, ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കട്ടെ. തയ്യാറുണ്ടോ? 100 കിലോയിലധികം സ്വർണം മഹാരാഷ്ട്രയിലെ ആഭരണ നിർമ്മാണ കേന്ദ്രമായ സാഗ്ലിയിലേക്കാണ് കൊണ്ടുപോയതെന്ന് കണ്ടെത്തി. പിടിയിലായ റമീസിനെയും മറ്റു പ്രതികളെയും ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. തനിക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ലെന്നും എം ശിവശങ്കറിനെ താൻ നേരിട്ട് കണ്ടിട്ടില്ലെന്നും റമീസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള റമീസിൽ നിന്ന് സ്വർണ്ണക്കടത്തിനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് കസ്റ്റംസിന് കിട്ടുന്നത്. റമീസിനെ ചോദ്യം ചെയ്തതോടെയാണ് സ്വർണം വാങ്ങിയ 15 പേരെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത്. സ്വപ്നയും കൂട്ടാളികളും നയതന്ത്ര ചാനൽ വഴി കൊണ്ടുവരുന്ന സ്വർണത്തിൽ ഭൂരിഭാഗവും മഹാരാഷ്ട്രയിലെ സ്വർണ്ണപ്പണിക്കാരുടെ ജില്ലയായ സാംഗ്ലിയിലേക്കാണ് പോയതെന്ന് റമീസും പിടിയിലായ മറ്റുള്ളവരും കസ്റ്റംസിന് മൊഴി നൽകിയിട്ടുണ്ട്. കോലാപൂരിനും പൂനെയ്ക്കും ഇടയ്ക്ക് കിടക്കുന്ന സാംഗ്ലി കള്ളക്കടത്തിലൂടെ വരുന്ന സ്വർണം ആഭരണമാക്കി മാറ്റുന്ന പ്രധാന കേന്ദ്രമാണ്. റമീസ് നേരത്തെ കടത്തിയ സ്വർണവും സാംഗ്ലിയിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. അതേസമയം തനിക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കില്ലെന്നാണ് റമീസ് പറയുന്നത്. സ്വപ്നയും സന്ദീപും നടത്തുന്ന പാർട്ടികളിൽ ശിവശങ്കറിന്റെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകളും റമീസ് നിഷേധിക്കുന്നു. ഫൈസൽ ഫരീദും റബീൻസുമാണ് ഇതിന്റെ പിന്നില്. എനിക്കറിയില്ല. നിങ്ങൾ പിടിയിലായിരിക്കാണല്ലോ, നിങ്ങൾ എന്ത് ചെയ്തിട്ട്? ഈ ശിവശങ്കർ ഈ പാർട്ടികളിലൊക്കെ നിങ്ങളൊപ്പം പങ്കെടുത്തിരുന്നു, സ്വപ്നയും സന്ദീപ് സരിത്തുക, ഇത് ശരിയാണോ? അല്ല. ശിവശങ്കറിനെ നിങ്ങൾ കണ്ടിട്ടേ ഇല്ല? പിന്നെ ഈ കേസിൽ നിങ്ങൾ പല കേസുകളിലും നിങ്ങൾ പിടികിട്ട പുള്ളിയാണോ? പല കേസുകളിൽ നേരത്തെ ഏതാണ് പിടികിട്ട പുള്ളി? അല്ല, നേരത്തെ സ്വർണം കടത്തിയ കേസുകളിലൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ നിരപരാധിയാണെന്നാണ് നിങ്ങൾ പറയുന്നത്? റമീസിന്റെയും മറ്റുള്ളവരുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുപോയ സാംഗ്ലിയിലേക്ക് പോകാൻ കോവിഡ് ഭീഷണി കസ്റ്റംസിന് തടസ്സമാവുകയാണ്. സ്വപ്നയെയും സന്ദീപിനെയും കസ്റ്റഡിയിൽ വാങ്ങി റമീസിനൊപ്പം ചോദ്യം ചെയ്യുന്നതോടെ കള്ളക്കടത്തിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്വർണ്ണക്കടത്ത് കേസിൽ UAE കോൺസുലേറ്റ് ജനറലിന്റെ ഗൺമാനായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ ജയഘോഷിനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. സ്വർണ്ണക്കടത്ത് പിടിച്ച ശേഷവും സ്വപ്നയെയും സരിത്തിനെയും ഇയാൾ നിരവധി തവണ ഫോണിൽ വിളിച്ചതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. സർവീസ് ചട്ടങ്ങൾക്കപ്പുറം വർഷങ്ങളോളം UAE കോൺസൽ ജനറലിന്റെ ഗൺമാനായിരുന്നു ജയഘോഷ്. ഇതിനു മുൻപ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ ദീർഘകാലം ജോലിയിലുണ്ടായിരുന്നു. ഇക്കാലം മുതൽ പലരുമായി ഉണ്ടായിരുന്ന അടുപ്പമാണ് ജയഘോഷിന് കോൺസുലേറ്റ് ജനറൽ ഓഫീസിലെത്തിച്ചത്. കോൺസൽ ജനറലിന്റെ ഗൺമാനായാണ് നിയമനമെങ്കിലും സ്വപ്നയും സരിത്തും അടക്കമുള്ളവരുമായി ഔദ്യോഗിക ബന്ധത്തിന് അപ്പുറമുള്ള അടുപ്പവും സൗഹൃദവും ഉണ്ടായിരുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സ്വർണമടങ്ങിയ ബാഗ് പിടിച്ചെടുത്ത ശേഷം ജയഘോഷ് ഇരുവരെയും നിരവധി തവണ വിളിച്ചതായും കസ്റ്റംസ് കണ്ടെത്തി. ഇതിന്റെ കാരണമറിയാനും കോൺസുലേറ്റിലെ ചില ഉദ്യോഗസ്ഥരടക്കം യാത്രകളുടെ വിവരങ്ങൾ, യാത്രാമധ്യേ ആരെയൊക്കെ കണ്ടിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ എന്നിവ അറിയാനുമായാണ് ജയഘോഷിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ വിളിച്ചുവരുത്തിയാകും ചോദ്യം ചെയ്യുക. സ്വർണ്ണക്കടത്തിൽ ഇയാൾക്ക് നേട്ടമുണ്ടായിട്ടുണ്ടോയെന്നും കസ്റ്റംസ് അന്വേഷിക്കുന്നു. ഇയാളുടെ സുഹൃത്തും ദീർഘകാലം ഇമിഗ്രേഷനിൽ ജോലി ചെയ്തിരുന്നയാളുമായ നാഗരാജും കസ്റ്റംസ് നിരീക്ഷണത്തിലാണ്. ഇവരുടെ നിയമനം അടക്കമുള്ള കാര്യങ്ങൾ കസ്റ്റംസ് പരിശോധിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഇടുക്കി പരുന്തുംപാറയിലെ ഭൂമി തട്ടിപ്പിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ഉത്തരവ്. സിനിമയിൽ ലൊക്കേഷൻ മാനേജറായി പ്രവർത്തിക്കുന്ന എൻ അഷറഫിന് ക്രമക്കേടിലൂടെ അനുവദിച്ച ഭൂമിയുടെ പട്ടയം റദ്ദാക്കാൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിട്ടു. വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. സിനിമാ മേഖലയിൽ ലൊക്കേഷൻ മാനേജറായി പ്രവർത്തിക്കുന്ന കൊല്ലംപറമ്പിൽ വീട്ടിൽ എൻ അഷ്റഫ പരുന്തുംപാറയിൽ 2 തവണയായി ഭൂമി തട്ടിപ്പ് നടത്തിയെന്നാണ് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. ആദ്യം ജഗദമ്മ എന്ന സ്ത്രീയുടെ ഭൂമിയിൽ നിന്ന് അതിരുകൾ മാറ്റി സ്വന്തം പേരിൽ ആധാരം തയ്യാറാക്കി.
പീരുമേട് മുൻ വില്ലേജ് ഓഫീസറായിരുന്ന പി സി തങ്കപ്പൻ മതിയായ പരിശോധനകൾ നടത്താതെ ഈ ഭൂമിക്ക് പോക്കുവരവ് ചെയ്തു നൽകി. രണ്ടാമതായി, പീരുമേട് വില്ലേജിൽ 3.47 ഏക്കർ ഭൂമി ഉണ്ടായിരിക്കെ 2013 അഷ്റഫിന്റെ മാതാവിന്റെ പേരിൽ പട്ടയത്തിനായി അപേക്ഷിച്ച 3.5 ഏക്കർ ഭൂമിക്ക് കൂടി പട്ടയം സ്വന്തമാക്കി. സർവേ നമ്പർ 534-ൽപ്പെട്ട സ്ഥലത്തിന് പട്ടയം ലഭിക്കുന്നതിന് തെറ്റായി റിപ്പോർട്ട് നൽകിയത് പി സി തങ്കപ്പൻ, മുൻ ഡെപ്യൂട്ടി തഹസിൽദാർ അജയൻ കെ രാജൻ, പീരുമേട് മുൻ വില്ലേജ് അസിസ്റ്റന്റായിരുന്ന ജോർജ് ജോൺ എന്നിവരാണ്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനാണ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ്. ഒപ്പം ഭൂമികളുടെ പട്ടയവും പോക്കുവരവും റദ്ദു ചെയ്യണം. പി സി തങ്കപ്പൻ 2 മാസം മുൻപ് ജോലിയിൽ നിന്ന് വിരമിച്ചിരുന്നു. സർക്കാർ ഭൂമി സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് എല്ലാ തട്ടിപ്പിനും ഒത്താശ ചെയ്യുന്നത്. പരുന്തുംപാറയിൽ നിന്ന് ജോബിൻ തേക്കടിയോടൊപ്പം രാഹുൽ കെ വി, മാതൃഭൂമി ന്യൂസ്. ഭക്ഷ്യധാന്യം കെട്ടിക്കിടക്കുന്ന സിവിൽ സപ്ലൈസ് ഗോഡൌൺ പരിശോധിക്ക് മുൻപ് തുറന്ന് ക്രമക്കേട് നടത്തി. നെടുമങ്ങാട്ടെ ഗോഡൌണിലെ 2 ലോഡ് ധാന്യം കാണാനില്ലെന്ന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. ഗോഡൌണിൽ മോശം അരി എത്തിച്ചതിനെക്കുറിച്ച് മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. നല്ല ധാന്യം കേടാ എന്ന പേരിൽ സിവിൽ സപ്ലൈസ് ഗോഡൌണുകൾ അടച്ചത് മാതൃഭൂമി ന്യൂസ് അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവന്നതോടെയാണ് പരിശോധിക്കാൻ വിദഗ്ധ സാങ്കേതിക സമിതിയെ പൊതുവിതരണ വകുപ്പ് നിയോഗിച്ചത്. ഈ പരിശോധനാ സമിതി എത്തും മുൻപ് തിരുവനന്തപുരത്തെ പുലിപ്പാറ ഗോഡൌൺ തുറന്ന് കേടായ ധാന്യം വയ്ക്കാൻ ഉദ്യോഗസ്ഥർ നടത്തിയ നീക്കവും മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്നിരുന്നു. എന്നാൽ പരിശോധന അട്ടിമറിക്കാൻ നീക്കം നടന്നതായി വിദഗ്ധ സമിതിയുടെ അന്വേഷണം തുടങ്ങുമ്പോൾ വ്യക്തമാവുകയാണ്. പുതുക്കുളങ്ങര ഗോഡൌണിലെ സ്റ്റോക്ക് രജിസ്റ്ററിലുണ്ടായിരുന്ന 2 ലോഡ് ഭക്ഷ്യധാന്യങ്ങൾ പരിശോധിച്ചപ്പോൾ കാണാനില്ല. 400 ചാക്ക് കുത്തരിയാണ് കാണാതായിരിക്കുന്നത്. നേരത്തെ കേടായെന്ന് കണ്ടെത്തിയ ഭക്ഷ്യധാന്യമാണ് ഇവിടെ കാണാതായത്. അനുമതിയില്ലാതെ ഗോഡൌൺ തുറന്നു, 2 ലോഡ് ധാന്യം മാറ്റി എന്നീ ക്രമക്കേടുകളാണ് വിദഗ്ധ സാങ്കേതിക സമിതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെ അടഞ്ഞുകിടക്കുന്ന മറ്റ് ഗോഡൌണുകൾ തുറന്ന് ഉദ്യോഗസ്ഥർ മോശം ധാന്യം വച്ചതായ സംശയം ശക്തമാവുകയാണ്. വരും ദിവസങ്ങളിൽ അടഞ്ഞുകിടക്കുന്ന തിരുവനന്തപുരത്തെ മറ്റ് ഗോഡൌണുകളിൽ ഡെപ്യൂട്ടി കൺട്രോളർ സൂരജിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘം പരിശോധന നടത്തും. മാതൃഭൂമി ന്യൂസ് അന്വേഷണം നടത്തിയ നെടുമങ്ങാട് പുലിപ്പാറ ഗോഡൌണിലും ചേന്നമ്പാറ ഗോഡൌണിലും തിങ്കളാഴ്ച പരിശോധന തുടരും. പുലിപ്പാറ ഗോഡൌൺ പരിശോധിക്ക് മുൻപ് തുറന്ന സപ്ലൈകോ AMനെ സിവിൽ സപ്ലൈസ് ഡയറക്ടറേറ്റ് സ്ഥലം മാറ്റിയിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. നാട്ടിൽ മകനു വേണ്ടി ഒരു സ്മാരകം വേണം, ആഗ്രഹം പങ്കുവെച്ച് കാർഗിൽ ദിനത്തിൽ ധീര ജവാന്റെ അമ്മ. വാർത്തയിടവേളയ്ക്ക് ശേഷം. കൊച്ചിയിൽ ആശങ്കയായി കൂടുതൽ നഗരപ്രദേശങ്ങളിലേക്ക് കോവിഡ് വ്യാപിക്കുന്നു. പുതിയതായി കളമശ്ശേരി, ഫോർട്ട് കൊച്ചി ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്നാണ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. കാക്കനാട് പാചകവാതക വിതരണക്കാരന് രോഗം കണ്ടെത്തി. രോഗബാധിതരുടെ ദൈനംദിന കണക്കുകളിൽ കുറവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും എറണാകുളം ജില്ലയിൽ ആശങ്കയേറുകയാണ്. ആലുവയ്ക്ക് പുറമെ കൂടുതൽ നഗരമേഖലയിലേക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നു എന്നത് ഗൗരവത്തോടെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. കളമശ്ശേരിയും ഫോർട്ട് കൊച്ചിയും കാക്കനാടും റെഡ് സോണിലാണ്. കാക്കനാട് മൈത്രിപുരത്ത് പ്രവർത്തിക്കുന്ന ഗ്യാസ് ഏജൻസിയിലെ വിതരണ തൊഴിലാളിക്ക് രോഗബാധ കണ്ടെത്തി. ഇതിനെ തുടർന്ന് ഈ മേഖല പൂർണ്ണമായി അടച്ചു. ഇയാളുടെ സമ്പർക്ക പട്ടിക വിപുലമാണ്. കാക്കനാട് കരുണാലയത്തിലെ 89 വയസ്സുള്ള അന്തേവാസിക്കും രോഗബാധ കണ്ടെത്തിയിട്ടുണ്ട്. കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് കൂട്ടത്തോടെ രോഗബാധ കണ്ടെത്തിയതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. തുടർച്ചയായി രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന ഫോർട്ട് കൊച്ചി മേഖല പൂർണ്ണമായും അടയ്ക്കുന്നത് ആരോഗ്യവകുപ്പ് പരിഗണിക്കുന്നുണ്ട്. അതേസമയം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 4 പേരുടെ നില ഗുരുതരമാണ്. ഇതുവരെ ജില്ലയിൽ 911 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മരണസംഖ്യ വർദ്ധിക്കുന്നതിനോടൊപ്പം നഗരത്തിൻ്റെ കൂടുതൽ മേഖലകളിലേക്ക് രോഗവ്യാപനം ഉണ്ടാകുന്നു എന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ കൊല്ലത്ത് തെറ്റായി കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു. പൂതക്കുളത്ത് മരിച്ച രാധാകൃഷ്ണന് കോവിഡ് ബാധയില്ലെന്ന് സ്ഥിരീകരണം. കോവിഡ് ബാധിച്ചാണ് ഇദ്ദേഹം മരിച്ചതെന്നായിരുന്നു ജില്ലാ ഭരണകൂടം നേരത്തെ അറിയിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു പൂതക്കുളം സ്വദേശി രാധാകൃഷ്ണൻ മരിച്ചത്. ട്രൂനാറ്റ് പരിശോധനയിൽ ഇദ്ദേഹം കോവിഡ് ബാധിതനാണെന്ന് കണ്ടെത്തി. തുടർന്ന് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം മൃതദേഹം വീട്ടുവളപ്പിൽ മറവ് ചെയ്തു. മരണാനന്തര ചടങ്ങുകൾ പോലും നടത്താതെയായിരുന്നു സംസ്കാരം. കഴിഞ്ഞ ദിവസം ലഭിച്ച ഇദ്ദേഹത്തിന്റെ വിശദ സ്രവപരിശോധനാ ഫലത്തിൽ കോവിഡ് ബാധിച്ചിരുന്നില്ല എന്ന് വ്യക്തമായി. ഇതോടെയാണ് അന്തിമ സ്രവപരിശോധനാ ഫലം വരുന്നതിന് മുമ്പ് കോവിഡ് മരണമാണെന്ന് വിധിയെഴുതിയ ജില്ലാ ഭരണകൂടം വെട്ടിലായത്. ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. രാധാകൃഷ്ണന്റേത് കോവിഡ് മരണമല്ല എന്ന് സ്ഥിരീകരിച്ചതോടെ പൂതക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. അതേസമയം ജില്ലയിൽ രോഗവ്യാപനം തുടരുകയാണ്. ചടയമംഗലം, തലച്ചിറ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടുതൽ പേരിലേക്ക് രോഗം ബാധിച്ചു. ഇതോടെ ജില്ലയിലെ മൈലം, പട്ടാഴി, വടക്കേക്കര എന്നീ പഞ്ചായത്തുകളിൽ കണ്ടെയ്ൻമെൻറ് സോൺ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി.
അതിൽ മൈലം പഞ്ചായത്ത് ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണാണ്. ജില്ലയിൽ 31 തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണാക്കിയതടക്കം 51 ഇടങ്ങളിൽ നിയന്ത്രണം തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കാർഗിൽ വിജയദിനത്തിൽ ഒരിക്കലും മറക്കാത്ത പേരാണ് വീരചക്ര ക്യാപ്റ്റൻ ജെറി പ്രേംരാജ്. വിവാഹത്തിന്റെ 40-ാം ദിവസം യുദ്ധഭൂമിയിലേക്ക് പോയി ശത്രുവിന് കനത്ത നാശം വിതച്ചാണ് ജെറി വീരമൃത്യു വരിച്ചത്. തിരുവനന്തപുരം വെങ്ങാനൂരിലെ വീട്ടിൽ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന അമ്മ ചെല്ലത്തായിക്ക് മകന് നാട്ടിലൊരു സ്മാരകമെന്ന ആഗ്രഹം ബാക്കിയുണ്ട്. പിറന്ന നാടിന്റെ മണ്ണ് ശത്രുവിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ കാർഗിൽ യുദ്ധത്തിൽ സ്വജീവൻ നൽകിയ പോരാളി ക്യാപ്റ്റൻ ജെറി പ്രേംരാജ്. കാർഗിൽ യുദ്ധം ഓരോ ദിവസം പിന്നിടുമ്പോഴും ശക്തിപ്പെടുകയായിരുന്നു. കരസേനയിലെ ഫോർവേഡ് ഒബ്സർവേഷൻ ഓഫീസറായ ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് വിവാഹം കഴിഞ്ഞ് ഇവിടെ തിരുവനന്തപുരത്തുള്ള ദിനങ്ങൾ. സ്വപ്നത്തെക്കാൾ വലുതാണ് രാജ്യമെന്ന വികാരമുള്ള സൈനികന്റെ മനസ്സ് അങ്ങ് കാർഗിലായിരുന്നു. വിവാഹം കഴിഞ്ഞ് 40-ാം നാൾ സ്വമനസാലെ യുദ്ധഭൂമിയിലേക്ക് തിരിച്ച മകന്റെ മുഖം ഇന്നും വെങ്ങാനൂരിലെ വീട്ടിലിരുന്ന് അമ്മ ചെല്ലത്തായി ഓർക്കുന്നു. ജൂലൈ 5-ാം തീയതി ഒരു ലെറ്റർ വന്നായിരുന്നു ഇവിടെ. അപ്പോൾ ഈ അമ്മയും എന്നെ കുറിച്ച് വിഷമിക്കരുത്, എന്നെ ഓർത്ത് അഭിമാനിക്കണം. ഞങ്ങൾ ശത്രുക്കളെ ഓട്ടിച്ചിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ വരും. ക്യാപ്റ്റൻ ജെറി നയിച്ച സൈനികർ പാക് ബങ്കറുകൾ തകർത്ത് കനത്ത നാശം വിതച്ച് മുന്നേറുന്നതിനിടെയാണ് വെടിയേൽക്കുന്നത്. പരിക്കേറ്റിട്ടും വീരമൃത്യു വരിക്കും വരെ പോരാട്ടം തുടർന്ന ധീരസൈനികന് രാജ്യം നൽകിയ ആദരവാണ് വീരചക്ര. വെങ്ങാനൂരിലെ വീട്ടിൽ ജെറിയുടെ സ്മാരകമുണ്ട്. എന്നാൽ നാട്ടിൽ സ്മാരകമുണ്ടാക്കണമെന്ന വാഗ്ദാനം നിറവേറ്റണമെന്ന ധീരയോദ്ധാവിന്റെ അമ്മ ആഗ്രഹിക്കുന്നു. എല്ലാം ശരിയായതാണ്. അങ്ങനെ പിന്നെ ഇതിൻ്റെ പേപ്പറിന് പോയപ്പോൾ ഇവിടെ ഉള്ളവരാരൊക്കെ പറഞ്ഞൊന്നും അത് ശരിയാവില്ല, അതുകൊണ്ട് പറ്റൂല്ല എന്ന് പറഞ്ഞു. പരാതിയും പരിഭവവും ഒന്നുമില്ല. കാർഗിൽ വിജയദിനത്തിൽ ഈ വീരചക്രം നെഞ്ചോടണയ്ക്കുമ്പോൾ ഈ അമ്മയുടെ അഭിമാനം വാനോളം ഉയരുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇടവേള. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. രാജസ്ഥാനിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ രാജ്യവ്യാപകമായ പ്രതിഷേധവുമായി കോൺഗ്രസ്. എല്ലാ രാജ്ഭവനുകൾക്കും മുന്നിലും പ്രതിഷേധം സംഘടിപ്പിക്കും. സ്പീക്കർ നൽകിയ ഹർജിയിൽ നാളെ സുപ്രീംകോടതിയിൽ വാദം. സ്വർണ്ണക്കടത്ത് വിവാദത്തിനിടെ CPM കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിൽ തുടരുന്നു. വിഷയം ചർച്ച ചെയ്തെന്ന് സൂചന. കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ നാളെ മന്ത്രിസഭാ യോഗം ചേരുക ഓൺലൈനിൽ. നിയമസഭ ചേർന്ന് ധനബിൽ പാസാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പകരം ഓർഡിനൻസിൽ തീരുമാനമെടുക്കും. ഡൽഹിയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയെന്ന് അരവിന്ദ് കെജ്രിവാൾ. പ്രതിദിനം 4,000 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നിടത്തു നിന്നാണ് 1,000ലേക്ക് ചുരുങ്ങിയത്. ഇനി പ്രാദേശിക വാർത്തകളുമായി മരിയ മാത്.